അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഗ്രൂപ്പിലെ തന്നെ ഉണ്ടായിരുന്ന ചേട്ടനാണ് ആൾ എന്താ പറയുക നമ്മളിപ്പോൾ ഇപ്പോൾ ഈ യാദർശ്യമായിട്ട് കോണ്ടാക്ട് ചെയ്താണ് വേറൊരാൾ ആരായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി ഇൻഫോ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ളത് അപ്പോൾ ആ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഞാൻ വെൽക്കം ടു ടോക്സ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലേഷ്യയിൽ ഇപ്പോൾ മലയാളികൾ എല്ലാവരും നമുക്ക് എല്ലാവർക്കും എന്താ പറയുക പാസ്പോർട്ട് റിന്യൂവൽ ഒക്കെ വരുമ്പം വരുമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഒന്നും നോക്കിയില്ല പക്ഷേ ഒന്നെങ്കിൽ എക്സ്പയറി ആകാറാവുമ്പോൾ അല്ലെങ്കിൽ പേജ് തീരാറാവുമ്പോൾ അല്ലെങ്കിൽ വിസാ റിന്യൂവലിൻ്റെ ടൈമും വിസാ റിന്യൂലൊക്കെ നമുക്ക് അറിയാം കുറച്ച് പേജുകൾ ബാക്കി വേണം അപ്പം ആ ടൈമിലാണ് പെട്ടെന്ന് റിന്യൂ ചെയ്യുന്നത് യോ ഒന്ന് ആലോചിച്ച് പെട്ടെന്ന് ഓടി പിടിച്ച് എവിടെയെങ്കിലും കൂടെ കൊടുക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും ആദ്യം ഒന്ന് ഓടി അന്വേഷിക്കും പിന്നെയും പൈസ പോകും പിന്നെ അവിടെ ഇവിടെ എല്ലാം വിളിച്ച് വെച്ച് നമ്മൾ വെറുതെ സമയം പൈസ എല്ലാം കളയും അത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഞാൻ പിന്നെ ഭാഗ്യത്തിന് മലേഷ്യയിലേക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ ആദ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സമയം കുറേ ഓടേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നപ്പോഴത്തേക്കും പാസ്പോർട്ട് റിന്യൂ ചെയ്ത് പത്ത് വർഷത്തേക്ക് എടുത്തായിരുന്നു ജംബോ തന്നെ എടുത്തായിരുന്നു കാരണം ആ സമയത്ത് എന്താ പറയുക നമ്മൾ ഈ വിസയ്ക്ക് വേണ്ടി അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഓടിക്കളിച്ചോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് കുറേ പേജുകൾ തീർന്നു പോയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജംബോ തന്നെ എടുത്തു വെച്ചായിരുന്നു അപ്പോൾ നിങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ മലേഷ്യയിൽ ആദ്യമായി നിങ്ങൾ ബി എൽ എസ്സിൽ കോൺടാക്ട് ചെയ്യണം എൻ്റെ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കമൻറ്റ് സെക്ഷനിലും താഴെ ഇട്ടാക്കാൻ ഡിസ്ക്രിപ്ഷനിലും അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ഏതൊരു ഡേറ്റ് പറയുന്നതെങ്കിൽ അങ്ങനെ ആ ഡേറ്റിലേക്ക് ചെല്ലുക ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയ്ക്ക് പാസ്പോർട്ടും സംഭവമൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ്റി ഇരുപത്തിനാല് രംഗിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ട് റിന്യൂ അല്ലാവും പിന്നെ ഇരുപത്തിനാല് റിംഗറ്റ് ഫോട്ടോ അവിടെ എടുക്കുന്നതിനാകും ഒരു സ്ക്വയർ ടൈപ്പ് ഫോട്ടോ പോലെയാണ് എടുക്കുന്നത് അതിനാവും പിന്നെ ഇരുപത്തിനാല് റിംഗറ്റ് നമ്മുടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനാവും അപ്പോൾ ഇത്രയാണ് ആകുന്നത് അതായത് നാനൂറ്റി ഇരുപത്തി നാല് ഇരുപത്തിനാലും നാനൂറ്റി നാപ്പത്തെട്ട് നാനൂറ്റി നാൽപ്പത്തെട്ടും ഇരുപത്തിനാലും നാനൂറ്റി എഴുപത്തി രണ്ട് അല്ലേ നാനൂറ്റി എഴുപത്തിരണ്ട് നാനൂറ്റി എഴുപത്തി റിങ്ങറ്റ് നമുക്ക് ടോട്ടൽ ആകെ ആകുന്നുള്ളൂ അപ്പം നമുക്ക് പലർക്കും എന്താ പറയുക അഞ്ഞൂറിന് മുകളിൽ രൂപയാകാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആർക്കെയിലും ഒക്കെ വിട്ട് ഒക്കെ ചെയ്യുവാണ് അവരാ ചെയ്യുന്ന സർവീസിനാണെങ്കിൽ അതിൽ എത്ര പൈസ കൊടുത്താലും കുഴപ്പമില്ല കാരണം അവർ അതിനനുസരിച്ച് അവരുടെ ടൈം വേസ്റ്റ് ആകുന്നുണ്ട് അവർക്ക് യാത്രാ ചിലവുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പോകുമ്പോൾ ഫുഡ് അതെല്ലാം വരും അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന് ഓക്കെ പക്ഷെ നമ്മൾ തന്നെ പോയി ചെയ്യുവാണെങ്കിൽ വെറുതെ ഇതൊന്നും വേസ്റ്റ് എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇൻഫർമേഷൻ പലരും എന്നോട് പല സമയത്തും ചോദിച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്തൊന്നും സെർച്ച് ചെയ്തിട്ടില്ല മീൻസ് ഇപ്പോൾ ഒരാൾ നിങ്ങളൊരാൾ എന്നോട് ചോദിക്കും അപ്പോൾ അയാൾ എങ്ങനെയും സോൾവ് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഞാൻ തിരക്കായിട്ട് ഞാൻ പോകും പിന്നെ കുറച്ച് ആൾ അടുത്ത ആൾ ചോദിക്കും അപ്പോൾ ഞാൻ ആരാണിത് ചെയ്തേ എന്നുള്ളത് മറന്നു പോകും അപ്പം നമുക്കത് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റിയല്ല അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ കറക്റ്റായിട്ടൊരു വീഡിയോ ഇട്ടത് ഈ പാസ്പോർട്ട് റിന്യൂ എന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ തന്നെ എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക അപ്പം നിങ്ങൾ അവിടെ ചെന്ന് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയുള്ളൂ നമ്മൾ രാവിലെ പോകുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അല്ല അരമണിക്കൂർ ഒരു വര മുക്കാൽ മണിക്കൂറിൽ പരിപാടി ചെയ്യും അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം പോയാൽ മതി പോയി അത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്രസ്സും സംഭവം എല്ലാം കൊടുക്കുക അഡ്രസ്സ് ഫോൺ നമ്പർ കോൺടാക്ട് എല്ലാം കൊടുക്കുക നിങ്ങളുടെ ആ അഡ്രസ്സിലേക്ക് ആയിട്ട് പാസ്പോർട്ട് എത്തിക്കോളും പുതിയ പാസ്പോർട്ട് അപ്പോൾ നിങ്ങൾ എത്ര ദൂരെയാണല്ലോ മലേഷ്യയുടെ ഏതറ്റത്താണേലും നിങ്ങൾ ഇപ്പം എടുത്തിയാൾ തന്നെ വന്നത് ഒത്തിരി ദൂരേന്നാണ് പെറാക്കി നിന്നുമാണ് വന്നത് ആൾ ജോണി ചേട്ടൻ ആണ് എനിക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്ത് ഒത്തിരി താങ്ക്സ് അപ്പം ഞാൻ ജോണി ചേട്ടൻ തന്നെ പറഞ്ഞു ഇനി ആർക്കേലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും പറഞ്ഞ് ആർക്കേലും വന്നാൽ ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണം പുള്ളി ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല ഞാനും തിരക്കായി പോയി ഒന്ന് ഞാൻ അന്വേഷിച്ച് പിന്നീ പറഞ്ഞ പോലെ തിരക്കായി പോയി മെസ്സേജ് മിസ്സായി അപ്പം പിന്നെ പിന്നെ പുള്ളി തന്നെ പോയി സംഭവം റെഡിയാക്കിയിട്ട് വന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ആർക്കേലും ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഞാനിത് പാസ് ചെയ്യുന്നത് അതുകൊണ്ട് നീ നി എല്ലാവരിലേക്കും എത്തിക്കുന്നത് ഞാൻ പറഞ്ഞ ചേട്ടൻ തന്നെ ഇട്ടോ എന്ന് പറഞ്ഞു വേണ്ട നീ തന്നെ എത്തിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു ഞാനത് തന്നെയാണ് ചെയ്യാറ് നമ്മൾ പലതിലും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് പോയ കാശ് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ എനിക്ക് പോയ അത്രയും കാശ് മോൻ്റെ ഇതിന് എക്സ് എക്സിറ്റ് ഇതിന് വേണ്ടി എടുക്കാൻ പോയ പത്തൊമ്പതിനായിരം എന്ന് പറഞ്ഞത് അതുപോലെ അതെനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി ചെയ്തതന്നെ എനിക്ക് അറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാത്തതുകൊണ്ടും ഓടിപ്പിടിച്ച് സമയം പോയതുകൊണ്ടും നമ്മുടെ ഭാഗത്തുള്ളൊരു ചെറിയ മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് എനിക്ക് പൈസ പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നമ്മൾ അവിടെ ബി എൽ എസ് ചെല് അതിൻ്റെ ഡി സ്ഥലവും ഡീറ്റെയിൽസും കൂടെ ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം ബി എൽ എസ് കൊലാലംപൂർ ചെന്ന് നിങ്ങളിതെല്ലാം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് പാസ്പോർട്ട് വരും പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്പോർട്ട് നിങ്ങൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എക്സ്പയർ ആകാറായിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിവിടെ വിസ എക്സ്പയർ ആകാറായിരിക്കുകയൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കമ്പനിയുടെ ഒരു ലെറ്ററോടെ മേടിച്ചിട്ട് പോവുക കാരണം കുറച്ച് ടൈം കൂടി ഉള്ളെങ്കിൽ ഇപ്പം നിങ്ങൾ ഇവിടെ തന്നെ വർക്ക് ചെയ്യുവാണ് കമ്പനിയുടെ ഇതിലായിട്ട് ഇനി കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുവാണെന്നുള്ളൊരു കൺഫർമേഷൻ ലെറ്ററൂടെ മേടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ റിന്യൂ ചെയ്തു തരും അല്ലെങ്കിൽ അവർ കമ്പനി ലെറ്റർ വേണമെന്ന് പറയും പിന്നെ നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്പോർട്ട് അവർ വിളിക്കുമ്പോൾ കോൺടാക്റ്റ് വിളി അവരെ കോൺടാക്ട് നമ്പർ വിളിക്കുമ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാനും പറ്റും നിങ്ങളുടെ പാസ്പോർട്ട് ഇത്ര നാളുണ്ട് അത് നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ഇത്ര നാളുള്ളത് അതിനെന്തൊക്കെ വേണമെന്നുള്ളതോടെ നിങ്ങളൊന്ന് എടുത്ത് ചോദിച്ചു കാരണം എന്തെങ്കിലും ഇനി അപ്ഡേഷൻ വന്നാലുള്ള കാര്യം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ വേണം നിങ്ങൾ ഇങ്ങനെ എംപ്ലോയിയാണ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആറ് ലെറ്റർ ആയതുകൊണ്ട് ഇത് റിന്യൂ ചെയ്യാൻ ഇത് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലെറ്റർ കൂടെ നിങ്ങൾ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ട് പോകണം എച്ച് ആറിൻ്റെ എടുത്തു വല്ലോ പിന്നെ നിങ്ങളുടെ പാസ്പോർട്ടും സംഭവമൊക്കെ മതി അപ്പോൾ സിംപിളായിട്ട് നിങ്ങൾ ഒരു ദിവസം പോയാൽ ഒരു ദിവസം രാവിലെ പോയി കഴിഞ്ഞാൽ രാവിലെ ചെന്ന് ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് പരിപാടി അവിടെ തീർത്തിട്ട് നിങ്ങൾ നേരെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും ഓക്കെ ഇതാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതും അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ഇനി ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ഡിസ്ക്രിപ്ഷനും പെൻഡമെൻറ്റിലും ഇട്ടേക്കാം അപ്പോൾ നിങ്ങളൊന്നും നോക്കുക ഈ വീഡിയോ കാണുന്നവർ നോക്കുക അങ്ങനെ എന്തെങ്കിലും ഇനി ഫ്യൂച്ചർ വന്നാൽ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇനി നിങ്ങൾ റിന്യൂ ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ റിന്യൂ ചെയ്തവരും ഒത്തിരി ഒരു കാണുന്നുണ്ടാവും അവർ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് കമൻസിൽ ഇട്ടേക്കുക കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലോ ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ആ ഒരു അനു അത് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ ചിലരേ പറയാൻ പറയാൻ പറയുണ്ട് പറയാം ഇതാണ് ബ്രോ തന്നെ പറഞ്ഞാൽ മതി പറഞ്ഞത് പക്ഷേ പറയേണ്ട നമ്മൾ കമൻസുകൂടെ ആണെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കിട്ടുകഴിഞ്ഞാൽ അതൊത്തിരി യൂസ്ഫുൾ ആണ് എല്ലാവരും ഇതൊക്കെ വായിക്കുവാണ് എല്ലാവർക്കും അതിലൂടെയാണ് മനസ്സിലാകുന്നത് അപ്പോൾ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ഇടുക അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒക്കെ ഇതിന് ഇന്നൊരു പൈസ ലാഭിക്കാം അല്ലെങ്കിൽ ഇന്ന സ്വയ സമയം ലാഭിക്കാം എന്നൊക്കെ എന്തൊക്കെയൊരു ഒക്കെ ടിപ്പ്സ് വന്നാൽ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഓഫീസ് എന്തെങ്കിലും ചേഞ്ച് ആകുന്ന ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കമൻസിലൂടെ ഇടുക അല്ലെങ്കിൽ ഞാൻ അപ്ഡേറ്റ്സ് കിട്ടിയാൽ ഞാൻ വിട്ടയക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത് പുതിയ വീഡിയോസും പുതിയ കഥകളും പുതിയ ടോക്സും എല്ലാമായിട്ട് നമുക്ക് വരാം അതുവരെ ഒരു ചെറിയ ബ്രേക്ക് ബൈ ബൈ